Hi students, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്ററിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതുകൂടെ ആവശ്യമുള്ളവരൊന്നു പോയി കാണണം അതും കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി ബാക്കി പോർഷൻസ് പഠിക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോളിക്യൂൾസ് വരെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പോർഷൻ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആറ്റംസിനെയും മോളിക്യൂൾസിനെയും എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അതിനുള്ള മെത്തേഡിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് യു ഹാവ് സ്റ്റഡീഡ് ദ മെത്തേഡ് ഓഫ് അസൈനിങ് സിമ്പിൾസ് ഫോർ ദ എലമെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എങ്ങനെയാണ് എലമെൻറ്റ്സിന് സിംബലുകൾ നൽകുന്നതെന്ന് നൗ ലെറ്റ് എസ് സീ ഹൗ ദ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ റെപ്രസെൻറ്റഡ് ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആറ്റംസിനും മോളിക്യൂൾസിനും സിമ്പലുകൾ അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ദ സിമ്പിൾ ഓഫ് ഹീലിയം ഈസ് എച്ച് ഇ ഹീലിയത്തിനെ സിമ്പിൾ എന്ന് പറയുന്നത് എച്ച് ഇ എന്നാണ് when we write he it represent one atom of the element helium he എച്ച് ഇ എന്നത് കൊണ്ട് എഴുതുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീലിയ എലമെൻറ്റിൻ്റെ ഒരു ആറ്റം എന്നാണ് എച്ച് ഇ എന്ന് വെറുതെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഹീലിയം എലമെൻറ്റിൻ്റെ ഒരു ആറ്റം എന്നാണ് വൺ ഡസ് ടു എച്ച് ഇ റെപ്രസെൻ്റ് അങ്ങനെയാണെങ്കിൽ രണ്ട് എച്ച് ഇ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും രണ്ട് ആറ്റംസ് ഓഫ് ഹീലിയം ഇല്ലേ ഹീലിയത്തിൻ്റെ രണ്ട് ആറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് എലമെൻറ്റ്സ് ലൈക്ക് ഹീലിയം നിയോൺ ആർഗൺ ആർ സീൻ ഇൻ നേച്ചർ ആൻ സിംഗിൾ ആറ്റം എലമെൻസുകളായ ഹീലിയം നിയോൺ ആർഗൺ എന്നിവ പ്രകൃതിയിൽ കാണപ്പെടുന്നത് സിംഗിൾ ആറ്റമായിട്ടാണ് ദേ ആർ മോണോ ആറ്റോമിക് മോളിക്യൂൾസ് അവ ഏക ആറ്റോമിക തന്മാത്രകളാണ് ദേ ആർ മോണോ ആറ്റോമിക് ഓക്കെ അത് എൻഡർലൈൻ ചെയ്യണം മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ദേ ആർ മോളിക്യൂൾസ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് എച്ച് ഇ എന്നി ആ എ ആർ എക്സെട്ര ഈ എലമെൻറ്സുകളുടെ മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് ഇ എൻ ഇ എ ആർ എന്നിങ്ങനെയാണ് ബട്ട് എലമെൻ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ എക്സിസ്റ്റസ് ഡയാറ്റോമിക് മോളിക്യൂൾ എന്നാൽ ഹൈഡ്രജൻ എലമെൻറ്റ് പ്രകൃതിയിൽ രണ്ട് മോളിക്യൂൾസ് ഡയാറ്റോമിക് മോളിക്യൂൾസ് രണ്ട് മോളിക്യൂൾസ് ആറ്റംസ് ചേർന്നാണ് കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആറ്റം ഈസ് റെപ്രസെൻറ്റഡ് ആസ് എച്ച് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പഠിച്ചത് ക്യാപിറ്റൽ എച്ച് ആൻഡ് ഹൗ എബൌട്ട് ഇറ്റ്സ് മോളിക്യൂൾ അപ്പം ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് എച്ച് എന്ന് പറഞ്ഞത് അപ്പോൾ ഹൈഡ്രോജൻ്റെ മോളിക്യൂളിനെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച് ടു ഓക്കെ എച്ച് ടു എച്ച് ടു റെപ്രസെൻറ്റ് എ ഹൈഡ്രജൻ മോളിക്യൂൾ അണ്ടർലൈൻ ചെയ്യണേ ഹൈഡ്രജൻ്റെ മോളിക്യൂളിനെ ഹൈഡ്രജൻ തന്മാത്രയെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് ടു എന്നാണ് സം എക്സിസ്റ്റ് എക്സിസ്റ്റസ് മോളിക്യൂൾസ് ഓഫ് മോർ ദാൻ ടു ആറ്റംസ് എന്നാൽ ചില വേറെ എലമെൻസുകൾ ഒന്നിൽ കൂടുതൽ ആറ്റംസ് കൊണ്ടാണ് അവ എക്സിസ്റ്റ് ചെയ്യുന്നത് ഫോസ്ഫറസ് പി ഫോർ സൾഫർ എസ് എയിറ്റ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് എലമെൻസ് അപ്പോൾ അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ് ഫോസ്ഫറസ് പി ഫോർ എന്നല്ലേ എഴുതിയിരിക്കുന്നത് നാല് ആറ്റംസ് ചേർന്നാണ് ഫോസ്ഫറസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എട്ട് ആറ്റംസ് ചേർന്നാണ് സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പോളി ആറ്റോമിക് അതായത് ഒന്നിൽ കൂടുതൽ രണ്ടോ അതിൽ കൂടുതലോ ആറ്റംസുകൾ ചേർന്നാണ് ഫോസ്ഫറസ് സൾഫർ മുതലായ എലമെൻസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ബോക്സ് ഒന്ന് നോക്കി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം ആർ കോൾഡ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ഒരു ആറ്റം മാത്രമുള്ള മോളിക്യൂളിനെയാണ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത് ദോസ് വിത്ത് ടു ആറ്റംസ് ഈച്ച് ആർ കോൾഡ് ഡയാറ്റോമിക് രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂളാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്നാൽ മോർ ദാൻ ടു ആറ്റംസ് രണ്ടിൽ കൂടുതൽ ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് ആണ് പോളി ആറ്റോമിക് മോളിക്യൂൾസ് ഓക്കെ ആ അത് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കണം ഒരാറ്റമുള്ളതിനെ നമ്മൾ മോണോ ആറ്റോമിക് മോളിക്യൂൾ എന്നും രണ്ട് ആറ്റമുള്ള മോളിക്യൂൾസിനെ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്നും രണ്ടിൽ കൂടുതൽ ആറ്റംസ് ചേർന്നുള്ള മോളിക്യൂൾസിനെ പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്നും വിളിക്കുന്നു അപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് ആറ്റം മോളിക്യൂൾസ് എന്നൊരു കോളം വരച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞവയലേ എഴുതാം അപ്പം ഹീലിയം ആറ്റം എച്ച് ഇ മോളിക്യൂളും എച്ച് ഇ അല്ലേ ഹീലിയം മോളിക്യൂളിന് ഒറ്റ ആറ്റം ആയിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യൂ അപ്പോൾ അതിന് എച്ച് ഇ എന്ന് തന്നെ എഴുതാൻ പറ്റൂ നിയോണും അങ്ങനെയുള്ള ഒരു ആറ്റമാണ് അപ്പോൾ അതിൻ്റെ മോളിക്യൂളും എൻ എന്ന് തന്നെ ആയിരിക്കും ഹൈഡ്രജൻ്റെ ആറ്റമാണ് എച്ച് എന്നാൽ മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച് ടു എന്നാണ് രണ്ട് ഹൈഡ്രജൻ ചേർന്നാണ് ഹൈഡ്രജൻ നിൽക്കത്തുള്ളൂ അപ്പോൾ ഹൈഡ്രജൻ എന്താണ് ഡയറ്റോമിക് ആണ് ക്ലോറിനോ ക്ലോറിൻ്റെ ആറ്റം സി എൽ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാൽ മോളിക്യൂള് സി എൽ ടു എന്നാണ് ഫോസ്ഫറസ് നമ്മൾ പറഞ്ഞു ആറ്റം പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും എന്നാൽ മോളിക്യൂള് നാല് ഫോസ്ഫറസ് ചേർന്ന് മാത്രമേ നിൽക്കൂ സോ പി ഫോർ സൾഫറിൻ്റെ ആറ്റം എസ് എന്ന് റിപ്രസെൻ്റ് ചെയ്യും മോളിക്യൂളിന് നമ്മൾ എസ് എയ്റ്റ് എട്ട് സൾഫർ തന്മാത്രകൾ ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക ഇനി ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ ടു എച്ച് ഇ ഇപ്പം എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ടു എച്ച് ഇ അതിൽ നിന്ന് നമ്പർ ഓഫ് ഹീലിയം ആറ്റവും നമ്പർ ഓഫ് ഹീലിയം മോളിക്യൂൾസും എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും ഒന്ന് ശ്രദ്ധിച്ചേ നമുക്ക് ആദ്യം ആറ്റംസിൻ്റെ നമ്പർ എങ്ങനെ എഴുതുന്നു എന്ന് നോക്കാം ഇതിൽ നമ്പർ ഓഫ് ഹീലിയം ആറ്റം എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടാണ് അതായത് ടു എച്ച് ഇന്നല്ലേ എഴുതിയത് എച്ച് ഇയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ ഓക്കെ അതാണ് രണ്ട് ഹീലിയം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് എന്ന് ചോദിച്ചാൽ ടൂവും നമ്പർ ഓഫ് ഹീലിയം മോളിക്യൂൾസ് എന്ന് ചോദിച്ചാലും എത്ര തന്നെ അവിടെ ടു തന്നെ ആയിരിക്കും ഓക്കെ ഇനി എച്ച് ടു ഒന്ന് നോക്കിയേ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് ചോദിച്ചാൽ എത്രയാണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് ഓക്കെ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം രണ്ടാണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളോ എത്ര മോളിക്യൂൾ എന്നാണ് ഹൈഡ്രൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല അതിനർത്ഥം അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ എന്തെന്നാണ് ഒന്നെന്നാണ് അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്ര വരും വൺ ഓക്കെ അടുത്തത് നമ്പർ ഓഫ് ഫോസ്ഫറസ് ആറ്റം എത്ര എഴുതാൻ പറ്റും നമുക്ക് നമ്പർ ഓഫ് ഫോസ്ഫറസ് ആറ്റം അതായത് നോക്കിയേ നമ്പർ ഓഫ് ഫോസ്ഫറസ് ആറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് തന്നിരിക്കുന്നത് അത് കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറും അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് താഴെ എഴുതിയിരിക്കുന്ന പിയുടെ എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് ആ സബ്സ്ക്രിപ്റ്റിലെഴുതിയിരിക്കുന്ന നമ്പറും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം ോർ എന്നല്ലേ അപ്പോൾ ടു ഇൻ ടു ഫോർ ആണ് എയ്റ്റാണ് നമ്പർ ഓഫ് ഫോസ്ഫറസ് ആറ്റം ആറ്റത്തിൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ എന്നാൽ മോളിക്യൂളിൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ രണ്ട് മാത്രമാണ് മോളിക്യൂളിൻ്റെ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മനസ്സിലായോ മോളിക്യൂളിൻ്റെ നമ്പർ എത്രയാന്ന് ചോദിച്ചാൽ ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പർ മാത്രം എഴുതിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഹേലിയത്തിൻ്റെ അവിടെ രണ്ട് എഴുതിയത് ഹീലിയത്തിൻ്റെ മോളിക്യൂളിൻ്റെ രണ്ടല്ലേ എഴുതിയത് ആറ്റം എങ്ങനെയാണ് രണ്ട് വന്നത് ഹീലിയത്തിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളത് ഒന്നെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ രണ്ടേ ഗുണം ഒന്നാണ് രണ്ട് പിന്നെ ഹീലിയത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ അവിടെ വണ്ണല്ലേ ഒറ്റയൊന്നല്ലേ അതുകൊണ്ടാണ് മോളിക്യൂൾസിൻ്റെ അവിടെ സോറി ഹൈഡ്രജൻ്റെ മോളിക്യൂളിൻ്റെ അവിടെ ഒന്നിട്ടത് അപ്പം അതൊന്ന് എഴുതി പഠിക്കുക കേട്ടോ അതേ പേജിൽ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇതുമാത്രമാണ് ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റായ ജോൺ ഡാൾട്ടനാണ് മോഡേൺ തിയറി ഓഫ് ആറ്റം ഫോമുലേറ്റ് ചെയ്തത് അത് ആ ശാസ്ത്രജ്ഞൻ്റെ പേരൊന്ന് ഓർത്തുവെക്കുക വെക്കുക ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റായ ജോൺ ഡാൾട്ടനാണ് ആധുനിക ആറ്റത്തിൻ്റെ കണ്ടുപിടുത്തത്തെ പറ്റിയിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഫോർമുലേറ്റ് ചെയ്തത് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക ശാസ്ത്രജ്ഞൻ്റെ പേര് എന്തായിരുന്നു ജോൺ ഡാൽട്ടൺ ബോക്സിന് താഴെയുള്ള പാരഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് നോക്കാം ഇൻ മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ദ നമ്പർ ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിംപിൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് റ്റംസ് മനസ്സിലായോ മോണോ ആറ്റോമിക് മോളിക്യൂൾസിൽ സിംബലിന് എലമെൻറ്റിൻ്റെ സിമ്പലിന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ആറ്റംസും നമ്പർ ഓഫ് മോളിക്യൂൾസും ഓക്കെ എന്നാൽ പോളി ആറ്റോമിക് മോളിക്യൂൾസിൽ സബ്സ്ക്രിപ്റ്റായി റൈറ്റ് സൈഡിൽ സിംബലിന് താഴെ എഴുതുന്ന നമ്പറാണ് ആറ്റംസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂളിനെയാണ് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു ഒന്ന് ശ്രദ്ധിച്ച് മോണോ ആറ്റോമിക് മോളിക്യൂളില് ലെഫ്റ്റ് സൈഡിൽ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പർ തന്നെയാണ് മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും നമ്പറായി എഴുതുക ഉദാഹരണം ഹൈഡ്രജന് സോറി ഹീലിയ ഹീലിയത്തിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന ആ രണ്ട് മാത്രമല്ലേ രണ്ട് തന്നെയല്ലേ നമ്പർ ഓഫ് ആറ്റംസും നമ്പർ ഓഫ് മോളിക്യൂൾസും വന്നത് അതൊരു മോണോ ആറ്റോമിക് അല്ലേ എന്നാൽ പോളിയോ ആറ്റോമിക്കിനകത്ത് എടുക്കുമ്പോൾ രണ്ടിൽ കൂടുതൽ ആറ്റംസ് ഉള്ളതിൽ റൈറ്റ് സൈഡിൽ താഴെ സബ്സ്ക്രിപ്റ്റായി എഴുതുന്നതായിരിക്കും നമ്പർ ഓഫ് ആറ്റംസും ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പറായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾ എന്നും പറയുന്നത് ഓക്കെ അടുത്ത പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന മോളിക്യൂൾസിനെ മോണോ ആറ്റോമിക് ഡയ പോളി ആറ്റോമിക് എന്ന് പറഞ്ഞ് തരംതിരിക്കാനാണ് എച്ച് ടു സി എൽ ടു പി ഫോർ ഒ റ്റു എസ് എയ്റ്റ് എച്ച് ഇ ആ എ ആർ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് നമുക്കതൊന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാം മോണോ ആറ്റോമിക്കിനകത്ത് ഏതൊക്കെ വരും ഒറ്റ ആറ്റം മാത്രമുള്ളത് ഹീലിയം ആർഗൺ ഡയ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസ് ചേർന്നുള്ളത് എച്ച് ടു സി എൽ ടു ഒ ടു പോളി ആറ്റോമിക് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആറ്റംസ് ചേർന്നുള്ളവയാണ് പി ഫോറും എസ് എയ്റ്റും ഇൻ ദി ടേബിൾ ഗിവൺ ബിലോ റൈറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് താഴെ തന്നിരിക്കുന്ന ടേബിളിനകത്തിൽ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് എഴുതണം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും എഴുതണം അപ്പോൾ അതിങ്ങനെ എഴുതാണെന്ന് നോക്കാം വളരെ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യമുള്ളൊരു ക്വസ്റ്റിനാണ് സബ്സ്റ്റൻസ് തന്നതിന് ശേഷം നമ്പർ ഓഫ് മോളിക്യൂൾസും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും എഴുതുന്ന ക്വസ്റ്റിൻസ് നമുക്കത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാം ഒ ടു ആണ് ആദ്യത്തെ സബ്സ്റ്റൻസ് അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര എഴുതും ഒ ടു ഒ എയുടെ ഒ എന്ന് പറയുന്ന സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് ഒന്ന് അതാണ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സാണ് എന്ത് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കാണുമെന്നാണ് പറഞ്ഞത് ഒരു ഓക്സിജൻ തന്മ ഒറ്റ ഒണമാണ് മോളിക്യൂൾ പക്ഷെ അങ്ങനെ എത്ര എണ്ണം ഉണ്ട് ഓ റ്റൂ അപ്പോൾ ആ വണ്ണിനെ ടു കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ടോട്ടൽ നമ്പർ കിട്ടും അപ്പോൾ വൺ ഇൻ ടു ആണ് ടു എന്നുള്ള ഉത്തരമാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ അവിടെ എഴുതേണ്ടത് അപ്പോൾ അതുപോലെ നൈട്രജനോ ടു ഇൻ ടു നമ്പർ ഓഫ് മോളിക്യൂള് രണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ എഴുതും ടു ഇൻ ടു ടു സബ്സ്ക്രിപ്റ്റായി എഴുതിയ താഴെ എഴുതിയ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോഴേ ടോട്ടൽ കിട്ടത്തുള്ളൂ അത് നോക്കണേ ടോട്ടൽ ചോദിച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ആ സബ്സ്ക്രിപ്റ്റ് കൊണ്ട് ഗുണിക്കണം രണ്ട് ഇൻറ്റു രണ്ട് നാല് പേരും സിക്സ് സി എൽ ടി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആറ് എഴുതും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസോ സിക്സ് ഇൻറ്റു ടു ട്വൽവ് ടു എച്ച് ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന മാത്രം രണ്ട് എച്ച് ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒന്നെന്ന അല്ലേ ഹീലിയം ഒന്ന് അപ്പം രണ്ട് ഇൻറ്റു ഒന്ന് സമം രണ്ട് ഫൈവ് എൻ എന്ന് പറഞ്ഞത് അപ്പോൾ മോളിക്യൂൾസ് അഞ്ച് എഴുതാം അഞ്ച് ഗുണം ഒന്ന് അഞ്ച് ഓ ത്രീ എന്നാണ് പറഞ്ഞത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് അപ്പോൾ ഒന്നാണ് ഇല്ലേ ഒന്നും എഴുതലെന്ന് വെച്ചാൽ പൂജ്യം ഇടല്ലേ ഒന്നാണ് അപ്പം വൺ ഇൻറ്റു ത്രീ സമം ത്രീ പി ഫോർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് ഒരു ഫോസ്ഫറസ് തൻ മാത്ര ഒന്ന് ആ ഒന്നേ ഇൻറ്റു നാല് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ആറ്റം കിട്ടുക അപ്പം മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെ മാത്രം എഴുതുക ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് ചോദിച്ചാൽ ആ മോളിക്യൂളിൻ്റെ നമ്പറിനെ സബ്സ്ക്രിപ്റ്റ് കൊണ്ട് ഗുണിച്ച് എഴുതുമ്പോൾ മാത്രമേ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ലഭിക്കൂ അപ്പോൾ ഈ കോളം നല്ല ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കണം അടുത്തു പഠിക്കുന്നത് കോമ്പൗണ്ട്സ് സംയുക്തങ്ങളെ പറ്റിയിട്ടാണ് ൂൾസ് ആർ ഫോംഡ് ഫ്രം ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് നമ്മൾ പഠിച്ചു സെയിം ടൈപ്പ് ഓഫ് ആറ്റംസിൽ നിന്ന് എങ്ങനെയാണ് മോളിക്യൂൾസുകൾ ഉണ്ടാകുന്നതെന്ന് മില്ലിയൻസ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ആർ ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബെറ്റ് അല്ലേ ഇംഗ്ലീഷ് ആൽഫബെറ്റിൽ നിന്നല്ലേ പല തരത്തിലുള്ള മില്യൻസ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാക്കുന്നത് സിമിലേർലി അതുപോലെ ദ കോമ്പൗണ്ട്സ് കണ്ടെയിൻ മോളിക്യൂൾസ് ഫോംഡ് ഫ്രം ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻ്റ് കോമ്പൗണ്ട്സുകൾ ഉണ്ടാകുന്നത് ഡിഫറെൻ്റ് എലമെൻറ്റുകളുടെ ആറ്റംസിൽ നിന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഡിഫറെൻ്റ് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ നിന്നാണ് കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യപ്പെടുന്നത് ഫിഗർ ഫൈവ് പോയിൻറ്റ് ഫോറിൽ നിന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ട് നെക്സ്റ്റ് തന്നിരിക്കുന്നത് കോമ്പൗണ്ട് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് എന്ന് പറഞ്ഞൊരു കോളമാണ് അത് നമുക്ക് പൂരിപ്പിക്കാനുമുണ്ട് അപ്പോൾ മോളിക്യൂൾസിനകത്ത് ആറ്റംസ് പ്രസൻറ്റ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട് ആറ്റംസ് അതിലേതൊക്കെയാണ് പ്രസൻറ്റ് ചെയ്തതും ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റംസാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കാർബണും ഓക്സിജനും ഹൈഡ്രജൻ ക്ലോറൈഡിനകത്തോ ഹൈഡ്രജനും ക്ലോറിനും വാട്ടർ ജലം ഏതൊക്കെ ആറ്റംസുകളും ഉണ്ടായതാണ് വാട്ടർ എച്ചു ടൂ എന്നല്ലേ രാസസൂത്രം അപ്പം എച്ചു ടൂ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട് അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഷുഗർ പഞ്ചസാര പഞ്ചസാരയിൽ ഏതൊക്കെ ആറ്റംസാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അറിയാമോ അപ്പോൾ എന്നാ പഠിച്ചോ പഞ്ചസാരയിലെ ആറ്റംസ് എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ തെറ്റല്ലേ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ മെർക്യുറിക് ഓക്സൈഡ് അതിലേതൊക്കെ ആറ്റംസ് ആയിരിക്കും മെർക്കുറിയും ഓക്സിജനും അപ്പം മെർക്കുറിയും ഓക്സിജനോട് ചേരുമ്പോഴാണ് മെർക്യൂറിക് ഓക്സൈഡ് എന്നുള്ള മോളിക്യൂൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് അങ്ങനെയാണ് ആഘോളം പൂരിപ്പിക്കുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കാർബൺ ഡയോക്സൈഡ് ഈസ് എ കോമ്പൗണ്ട് കാർബൺ ഡയോക്സൈഡ് സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ് വെൻ കാർബൺ ബേൺസ് ഇൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോൾ കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് കാർബൺ ഡയോക്സൈഡ് പിന്നെ വേറെ എങ്ങനെയും കൂടെ ഉണ്ടാകുന്നുണ്ട് കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചും കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാറുണ്ട് അപ്പോൾ കാർബൺ ഓക്സിജനിൽ കത്തിയും പിന്നെ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചും കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യപ്പെടാറുണ്ട് വാട്ട് എവർ ബി ദ സോഴ്സ് ഓഫ് എ കോമ്പൗണ്ട് എ ഫിക്സഡ് റേഷ്യോ ഈസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ദ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഇറ്റ് എന്താ പറഞ്ഞത് ഇപ്പം ഒരു സംയുക്തം ഏത് സ്രോതസ്സിൽ നിന്ന് ലഭിച്ചാലും അതിലടങ്ങിയ മൂലക ആറ്റങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് നമുക്ക് കാർബൺ ഓക്സിജനിൽ കത്തി ഉണ്ടായാലും കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചുണ്ടായാലും ഏത് സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചാലും അതിലടങ്ങിയിട്ടുള്ള മൂലകത്തിൻ്റെ ആറ്റങ്ങൾ ഉണ്ടല്ലോ അത് തമ്മിൽ ഒരു നിശ്ചിത അനുപാതം റേഷ്യ ഉണ്ടായിരിക്കും ഇൻ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് മോളിക്കൂളിൽ ദ റേഷ്യോ ഓഫ് കാർബൺ ആറ്റംസ് ടു ഓക്സിജൻ ആറ്റം കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിൽ കാർബൺ ആറ്റവും ഓക്സിജൻ ആറ്റവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു ടു ആണ് സി ഒ ടു നല്ലേ കാർബൺ ഡയോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല അതിൽ കാർബൺ എത്രയുണ്ട് ഒന്ന് ഓക്സിജനോ രണ്ട് അപ്പോൾ കാർബണിൻ്റെയും ഓക്സിജൻ കാർബൺ ആറ്റം ടു ഓക്സിജൻ ആറ്റം റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു ടു ആണ് അണ്ടർലൈൻ ദസ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം സി ഒ ടു ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയുള്ള ഈ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എന്നാണ് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനെ പറയുന്നത് അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് സി ഒ റ്റു ഓക്കെ അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വൺ ഈസ് ടു ടു ഓക്കെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ അടുത്തത് ദ ടേബിൾ ഷോസ് സം മോളിക്യൂൾസ് ആൻഡ് ദി ആറ്റംസ് പ്രസൻ്റ് ഇൻ ദ ആ ടേബിൾ നാത്തിൽ ചില മോളിക്യൂൾസും അതിലുള്ള ആറ്റംസുമാണ് കാണിച്ചിരിക്കുന്നത് ട്രൈ ടു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് കുറേ എക്സാമ്പിൾ കുറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക നമുക്ക് ആ ബോക്സ് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊക്കെ ആണ് കാർബൺ ഒന്നും ഓക്സിജൻ രണ്ടും അപ്പോൾ കെമിക്കൽ ഫോമിൽ എങ്ങനെ വരും സി ഒ റ്റു വാട്ടർ വാട്ടറിൻ്റെ ആറ്റംസ് ഏതൊക്കെയായിരുന്നു ഹൈഡ്രജൻ രണ്ടും ഓക്സിജൻ ഒന്നും കെമിക്കൽ ഫോമുല എങ്ങനെ വരും എച്ച് ടു ഒ അപ്പം എച്ച് ടു എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ രണ്ടും കൊടുത്തു നമ്മൾ ഓക്സിജൻ ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ എച്ച് ടു ഒ എന്നാണ് വാട്ടറിൻ്റെ കെമിക്കൽ ഫോമുല ഫിഗർ ഫൈവ് പോയിൻറ്റ് ഫോർ എയിൽ കാണിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും മീതെയിൻ സി എച്ച് ഫോർ എന്ന് പറഞ്ഞാൽ പേരെങ്ങനെയാണ് മീഥെയിൻ മോളിക്യൂളിൻ്റെയും മോഡൽസാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇത്രയുമാണ് നമ്മൾ എങ്ങനെ കെമിക്കൽ ഫോമുല എഴുതുന്ന കാര്യം പഠിച്ചത് തൊട്ടതാഴത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കെമിക്കൽ ഫോമുല ഓഫ് സൾഫ്യൂരിക് ആസിഡേസ് എച്ച് ടു എസ് ഒ ഫോർ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എച്ച് ടു എസ് ഒ ഫോർ എന്നാണ് ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്താണ് ക്വസ്റ്റിൻ ഒരു മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ എത്ര എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എച്ച് ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ എത്രയാണ് രണ്ട് ഹൗ മെനി സൾഫർ ആറ്റംസ് ആർ പ്രസൻറ്റ് എത്ര സൾഫർ ആറ്റം ഉണ്ട് നോക്കി ഒരു സൾഫർ ആറ്റം എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് ഓ ഫോർ അപ്പോൾ എത്രയാണ് ഓക്സിജൻ ഫോർ ആറ്റം ആണ് ഉള്ളത് ഓൾ ടുഗതർ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് എല്ലാം കൂടെ എത്ര ആറ്റംസ് പ്രസൻ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് കൂട്ടിയേ രണ്ടും ഒന്നും നാലും ഹൈഡ്രജൻ രണ്ടെണ്ണം സൾഫർ ഒന്ന് ഓക്സിജൻ നാല് അപ്പം നമ്മൾ ടോട്ടൽ എങ്ങനെ എഴുതും രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് നാല് രണ്ടും ഒന്നും മൂന്നും നാലും ഏഴ് ആറ്റംസാണ് സൾഫ്യൂരിക് ആസിഡിൽ ആയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയേ വാട്ട് ഈവ് ഇറ്റ് ഈസ് ടു എച്ച് ടു എസ് ഒ ഫോർ നമ്മളിപ്പോൾ പഠിച്ചത് വെറും എച്ച് ടു എസ് ഒ ഫോറിൻ്റെ കാര്യമാണ് എന്നാൽ അവർ ചോദിച്ചിരിക്കുന്നത് ടു എച്ച് ടു എസ് ഒ ഫോർ എന്നാണെങ്കിലോ അപ്പോൾ എത്രയാണ് രണ്ട് എച്ച് റ്റു എസ് ഒ ഫോർ എന്ന് അപ്പോൾ ഈ ടോട്ടൽ ആറ്റംസിനെ രണ്ട് മോളിക്യൂൾ എച്ച് ടു എസ് ഒ ഫോറാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻ ടു എല്ലാം കൂടെ കൂട്ടിയുള്ളത് ആ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം എഴുതാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാം എത്ര ടു ഇൻറ്റു സെവൻ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ മനസ്സിലായോ നമ്മൾ കണ്ടുപിടിച്ചു ടോട്ടൽ ആറ്റംസ് ഏഴുണ്ട് മോളിക്യൂൾസ് ക്വസ്റ്റിൻ ഇപ്പോൾ ചോദിച്ചത് രണ്ടെന്ന് അപ്പോൾ ഏഴ് ഇൻ രണ്ട് നമ്മൾ നേരത്തെ കോളത്തിൽ ചെയ്തു പഠിച്ചത് അങ്ങനെ പതിനാല് കിട്ടുന്നത് അതേസമയം ത്രീ എച്ച് ടു എസ് എഫ് ഓർ എന്നായിരുന്നെങ്കിലും എങ്ങനെ വരുമായിരുന്നു ത്രീ എച്ച് ടു എസ് എഫോർ എന്ന് വന്നാൽ ഏഴ് ഇൻ ത്രീ വന്നേനെ സെവൻ ഇൻറ്റു ത്രീ ട്വൻറ്റി വൺ എന്ന ആൻസർ വന്നേനെ അപ്പോൾ ആ മോളിക്യൂളിൻ്റെ നമ്പർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് അടുത്ത നമുക്കടുത്തവർ പറഞ്ഞിരിക്കുന്ന താഴെ താഴത്തത്തിരിക്കുന്ന മോളിക്യൂൾസിൽ എത്ര ടോട്ടൽ ആറ്റംസ് ആയിട്ടുണ്ട് എന്ന് ഓരോന്നും കണ്ടുപിടിക്കണം നമുക്കതൊന്ന് പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മോളിക്യൂളും എടുത്ത് തന്നെ നോക്കാം ഫസ്റ്റ് സി ഒ റ്റു ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ എഴുതും സി ഒന്നേ ഉള്ളൂ അപ്പോൾ വൺ പ്ലസ് ഓക്സിജൻ രണ്ട് എണ്ണം വൺ പ്ലസ് ടു ത്രീ എന്ന് കിട്ടും ഫൈവ് വെച്ച് ടൂ എന്നാണ് പറഞ്ഞത് അഞ്ച് വാട്ടർ മോളിക്യൂൾ എന്നാൽ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിന് നമുക്ക് എങ്ങനെ എഴുതാം ആ ഫൈവ് ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം രണ്ട് ഹൈഡ്രജൻ പ്ലസ് ഒരു ഓക്സിജൻ അപ്പോൾ എങ്ങനെ കിട്ടും ബ്രാക്കറ്റിനകത്തിൽ കൂട്ടുമ്പോൾ രണ്ട് ഒന്നും മൂന്ന് ആ മൂന്നിനെ അഞ്ച് കൊണ്ട് ഗുണിക്കണം അപ്പോൾ പതിനഞ്ചെന്ന് കിട്ടും സെവൻ എച്ച് എൻ എച്ച് ത്രീന്നാണ് പറഞ്ഞത് അപ്പോൾ സെവൻ ഇൻ ടു ബ്രാക്കറ്റ് എങ്ങനെ ഇടണം എത്ര നൈട്രജൻ ഒരു നൈട്രജൻ വൺ പ്ലസ് മൂന്ന് ഹൈഡ്രജൻ മൂന്ന് അപ്പോൾ എങ്ങനെ വരും സെവൻ ഇൻ ടു ഫോർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി എയ്റ്റ് ടു സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു വൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ടു ഇൻ ടു കാർബൺ എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ഇരുപത്തിരണ്ട് പ്ലസ് പതിനൊന്ന് നമുക്കത് ചെയ്യുമ്പോൾ നയൻ എന്ന് കിട്ടും നെക്സ്റ്റ് ത്രീ എൻ എ സി എൽ അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ എഴുതും ത്രീ ഇൻ ടു എൻ എത്രയുണ്ട് വൺ ക്ലോറിനോ വൺ അപ്പം എങ്ങനെ എഴുതും ത്രീ ഇൻ ടു വൺ പ്ലസ് വൺ അപ്പം ത്രീ ഇൻറ്റു ടു ഈക്വൽ സിക്സ് ലാസ്റ്റ് ഇസഡ് എൻ സി എൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ എഴുതും വൺ ഇൻ ഒരു സിങ്ക് ക്ലോറൈഡ് മോളിക്യൂളേ ഉള്ളൂ അപ്പോൾ വൺ ഇൻ ടു വൺ പ്ലസ് ടു സിങ്ക് ഒന്ന് ക്ലോറിൻ രണ്ടെണ്ണം അപ്പോൾ വൺ ഇൻറ്റു ത്രീ ഈക്വൽസ് ത്രീ ഇങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എഴുതുന്നത് അപ്പോൾ ഇത് എഴുതി തന്നെ പഠിക്കുക നമുക്കപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ബാക്കി പോർഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവും Okay. അപ്പോൾ ഇന്നടത്തെ എല്ലാ പോർഷൻസും എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി ഞാൻ ഒന്നുകൂടെ എടുത്തു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ എടുക്കുക ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം അപ്പം ലഭിക്കത്തുള്ളൂ എങ്കിൽ മാത്രമല്ല വീഡിയോ കാണാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസാണ് വേണ്ടത് എന്നുള്ളത് കമൻസ് സെക്ഷനിൽ പറഞ്ഞാൽ മതി ഞാൻ നെക്സ്റ്റ് വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ പോർഷൻസ് ഇവിടെ വരെ നിൽക്കട്ടെ നമുക്ക് ബാക്കി പോർഷൻസുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക്സ് ടു ഓൾ